എനിക്ക് എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര റൊമാന്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വന്തമായിട്ട് ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ അങ്ങനെയൊന്നും ഞാൻ വെച്ചിട്ടില്ല. അല്ല, അത് ഞാൻ അടുത്ത പടത്തിൽ എനിക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു എന്റെ മൈൻഡിൽ അങ്ങനെ കടന്നിരുന്നു. പക്ഷെ അത് അടുത്ത പടത്തിൽ ഞാൻ അത് മാറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. തിരിച്ചാണെങ്കിലും ഫെയിലിയർ ആയിട്ടാണോ ഇത് പറയുന്നത്? ഏതെങ്കിലും അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് പൂവണിഞ്ഞിട്ടുണ്ട്, പൂവണിഞ്ഞിട്ടുണ്ട്, പൂ പാച്ച പൊട്ടി പൂ കൊഴിഞ്ഞു പോയി അവസാനം. ചേട്ടൻ ഇങ്ങനെ പ്രസ് മീറ്റിൽ പറഞ്ഞു സിനിമയിൽ ഇപ്പൊ സൗഹൃദങ്ങള് കുറഞ്ഞു വരികയാണ്, ആ ബോണ്ടിങ് ഒക്കെ കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും വർഷമായിട്ട് കൂടെ ഇപ്പോഴും ഉള്ള ആ ഒരു സെലിബ്രിറ്റി ഫ്രണ്ട് ഉണ്ടോ, സിനിമയിൽ നിന്നുള്ള ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ചേട്ടന് ഇപ്പോഴും ഉണ്ടോ? പിന്നെ പഴയ ആൾക്കാരാണ്, പക്ഷെ ഇപ്പൊ എന്താണ്, വിജയരാഘവൻ, അബു സലീം, സുരേഷ് ഗോപി, പിന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ ജഗദീഷ്, മുകേഷ്, പുതിയ ആൾക്കാരായിട്ടുള്ള സൗഹൃദം കുറവാണ്. അങ്ങനെ വിളിക്കുന്ന ബന്ധങ്ങളൊന്നുമില്ല, കാണുമ്പോൾ ഉള്ള സൗഹൃദമൊക്കെ ഉള്ളു. ഓക്കെ, ഒരു ഒരു ഡിന്നറിന് പോകാനാണെങ്കിൽ പെട്ടെന്ന് ഏത് സെലിബ്രിറ്റി ഫ്രണ്ടിനെ ആയിരിക്കും വിളിക്കുക? ഓക്കെ, വൈകിട്ട് ഫ്രീ ആണ്, നമുക്ക് ഡിന്നറിന് പോവാം എന്ന് പറഞ്ഞാൽ ആരെയായിരിക്കും വിളിക്കുക? അങ്ങനെ ആരെ വിളിച്ചിട്ട് കാര്യമില്ല, കാര്യം ഓരോരുത്തരും ഓരോ ഡിന്നറിന് പോകൊണ്ടിരിക്കുകയായിരിക്കും. പ്രശ്നത്തിൽ പെട്ട പെട്ടെന്ന് ആരെ വിളിക്കുന്നത്? സെലിബ്രിറ്റി ഫ്രണ്ട് എന്ന് പറഞ്ഞു വിളിക്കാൻ ആരോ ഉള്ള പ്രശ്നത്തിൽപ്പെട്ട പോലീസല്ല അവരെ വിളിക്കും. ഏതാണ് അനക്കയുടെ ഇനി നെക്സ്റ്റ് പടം ലൈൻ ലവ്? ഡിയർ വാപ്പി. ഡിയർ വാപ്പി സിനിമയുടെ പേര്? അനക്കയ്ക്ക് വോയിസ് ഡബ് ചെയ്യാനായിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു, വോയിസ് ടെസ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഡിയർ വാപ്പിക്ക്. അത് ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. അവസാനം വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു. ഈ സിനിമയിൽ ആരാ ഡബ് ചെയ്തിരിക്കുന്നത്? പണ്ട് പണ്ട് കാലത്തുള്ള നായികമാർക്ക് എല്ലാം ഡബ് ചെയ്തിരുന്നത് നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായിരുന്നു. വളരെ അപൂർവമായിട്ട് മലയാള പെണ്ണുങ്ങളായി പറയുന്നുണ്ട്. ഇപ്പൊ ഉർവശിക്ക് സ്ഥിരമായിട്ട് ശബ്ദം കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഇപ്പൊ ശോഭനയ്ക്ക് ശബ്ദം കൊടുക്കാനുണ്ടായിരുന്നു, ആനന്ദവല്ലി ചേച്ചി, ഭാഗ്യലക്ഷ്മി, ഇവരെ കാര്യമല്ലേ എല്ലാവർക്കും ഡബ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അത് മാറിയിട്ട് അതാണ് ഈ റിയലിസ്റ്റിക്കലായിട്ട് വന്നതിന്റെ ഒരു മാറ്റം. അതാണ് ഇപ്പൊ എന്താണോ നിങ്ങളുടെ ശബ്ദം അത് മതി, എങ്ങനെയാണോ നിങ്ങളുടെ ശബ്ദം. പണ്ടാണെങ്കിൽ ഭയങ്കര മോഡുലേഷൻ പിടിക്കലും അല്ലേ, ഡബ് ചെയ്യുമ്പോൾ ചെറിയ ഒരു കാഞ്ഞങ്ങാട് ഭാഷ കിടപ്പുണ്ട് സംസാരത്തില്. അപ്പൊ അത് അത് മാറ്റി സംസാരിക്കുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഏറെക്കുറെ മാറി ഈ പടത്തിൽ, അടുത്ത പടത്തോടുകൂടി പക്കയാവും. ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ് കേട്ടോ. അഭിനയം പകുതി അഭിനയവും പകുതി ഡബ്ബിങ്ങിനുമാണ് ഇരിക്കുന്നത്. ശബ്ദം ഓരോരുത്തർക്ക് ശബ്ദം ഭയങ്കര സപ്പോർട്ടാണ്. ഡബ്ബിങ്ങിന്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ള ഒരു മന്നനാണ് മമ്മൂക്ക. ഒരു കഥാപാത്രത്തിന്റെ അതിന്റെ അളവ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാം, ഏത് തരത്തിലുള്ള ശബ്ദം കൊടുക്കണം, അതിന്റെ മോഡുലേഷൻ എന്താണ്. അതിന് മലയാള സിനിമയിൽ ഏറ്റവും വലിയ മിടുക്ക് മിടുമിടുക എന്ന് പറഞ്ഞ മമ്മൂക്ക തന്നെയാണ്.
ഡബിങ് പുള്ളിയുടെ ഡബിങ് ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. ഒരു സിനിമ പുള്ളി ഡബിങ് ചെയ്യുന്ന ഒരു മൂന്നും നാലും അഞ്ചു ദിവസം എടുത്തിട്ടൊക്കെ ചെയ്യുള്ളൂ, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും. ആനന്ദം പരമാനന്ദം എന്നാണല്ലോ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പൊതുവെ നിങ്ങൾ എല്ലാവരും ആനന്ദം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇതിലിപ്പോ മറ്റേ കള്ളു കുടിക്കുക ആ ഒരു മോഡാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. സാറിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്, എങ്ങനെയാണ് പെട്ടെന്ന് സന്തോഷം വരുമ്പോ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? സക്സസ് വരുമ്പോ എനിക്ക് സന്തോഷം ഉണ്ടാവും ഉറപ്പായിട്ടും.